ഓക്കെ, അപ്പൊ റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫ്രഞ്ചുകാരെ പറ്റിയിട്ട് കുറച്ച് ബേസിക് ഫാക്ട്സ്, നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ വന്നത് 1664 ഹലോ ആ ഓക്കെ. അപ്പോൾ ഫ്രഞ്ചുകാർ വരുന്നത് 1664 ലാണ്. വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത്. നിങ്ങൾ ഭ്രമയുഗ സിനിമ കണ്ടിട്ടുണ്ടോ? ഭ്രമയുഗം സിനിമ ഇപ്പൊ കേൾക്കാമോ അനു? ഇപ്പൊ കേൾക്കാമല്ലോ. ആ ഓക്കെ. അപ്പൊ ഭ്രമയുഗ സിനിമയില് അർജുന അശോകൻ ഈ കൊടുമൺപോറ്റിയുടെ അടുത്തേക്ക് ഓടി വരുന്നത് എന്താ കാരണം എന്ന് പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് ഫ്രഞ്ചുകാർ കയറി അവിടെ ആക്രമിച്ചു. അപ്പം അടിമ കച്ചവടത്തിന് വേണ്ടി കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പോർട്ടിൽ നിന്ന് തിരിച്ചു വന്നതാണ്, രക്ഷപ്പെട്ട് ഓടി വന്നതാണ് നമ്മുടെ ഈ മണികണ്ഠൻ ആചാര്യയും അർജുന അശോകനും. മൂവി ഡിസ്കഷൻ അല്ല. അപ്പം ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫ്രഞ്ചുകാർക്ക് ഈ അടിമക്കച്ചവടം എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ട് അവർ ചെയ്തിരുന്നു. കുറെ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ പിടിച്ച് അടിമകളാക്കി കയറ്റി അയക്കുന്ന ഒരു രീതി ഫ്രഞ്ചുകാർക്ക് ഉണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയുടെ, അതായത് നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള അടിമകളെ, അതായത് അടിമകളല്ല, ആ സാധാരണ ആൾക്കാരെ പിടിച്ച്, അതായത് പ്രത്യേകിച്ചും ഈ കോവിലകങ്ങളിലൊക്കെ പണിയെടുത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെയൊക്കെ പിടിച്ച് അടിമകളാക്കി കയറ്റി അയച്ചിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവര് ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്, രണ്ടാമത്തത് മസൂലി പട്ടണത്തിലൊക്കെ ആണ്. ഓക്കെ. ഇനി ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് താവളങ്ങള്, മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി ഒക്കെയാണ്. പിന്നെ ഇന്ത്യയില് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് എന്താണ്? മയ്യഴിപ്പുഴയാണ്. കാരണം എന്താണ്? അപ്പുറത്ത് ഫ്രഞ്ച് ആണോ ആദ്യം സൂററ്റ്? ഫ്രഞ്ചിന്റെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിലാണ്. ഓക്കെ. ഫ്രഞ്ചിന്റെ മാത്രമല്ല, ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറിയും സൂററ്റിൽ തന്നെയാണ്. ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറിയും സൂററ്റിലാണ്. രണ്ടാമത്തെ ഫാക്ടറിയാണ് മസൂലി പട്ടണത്തില് ഉള്ളത്. ഓക്കെ. പിന്നെ എന്താണ്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. കാരണം എന്താ, അപ്പുറത്ത് ബ്രിട്ടീഷുകാരുടെ സ്ഥലമുണ്ട്, ഇപ്പുറത്ത് ഈ മയ്യഴി ഭാഗത്ത് എന്താണ് നമ്മുടെ ഫ്രഞ്ചുകാരാണ്. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ അറിയപ്പെടുന്നു. പിന്നെ ഈ വടക്കുംകരയിലത്തെ രാജാവിൽ നിന്ന്, വടകരയിലെ രാജാവ് കേട്ടോ, വടകരയിലെ രാജാവിൽ നിന്നാണ് ഫ്രഞ്ചുകാര് മാഹിയെ വ്യാപാരം ചെയ്യുന്നതിനുള്ള അനുവാദം വാങ്ങിച്ചത്. പിന്നെ കടത്തനാട്ട് രാജാവുമായിട്ട് തല്ലുകൂടി, ഐ മീൻ യുദ്ധം ചെയ്തിട്ടൊക്കെ അവര് മാഹി സ്വന്തമാക്കുന്നുണ്ട്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടത് 1954 ലാണ്. വടക്കുംകര അല്ല, സോറി, വടകര, തെറ്റിപ്പോയി പറഞ്ഞപ്പോ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടത് 1954 ലാണ്. അത് മയ്യഴി വിമോചന സമരം ഐ കെ കുമാരമാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു. ഈ ഫ്രഞ്ചുകാരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം വരാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാത്തത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഫ്രഞ്ചുകാരെ പറ്റി ഇനിയും ഡിസ്കസ് ചെയ്യും. കാരണം കേരളത്തിൽ ഇവർക്ക് സ്വാധീനം കുറവായിരുന്നു. നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാര് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷുകാരില് ആദ്യ കേരളത്തിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരൻ അഥവാ മാർഗദർശിയായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ഓക്കെ. അദ്ദേഹം കൊച്ചിയിലെത്തി, പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടി, എന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ തിരിച്ചുപോയി. ഓക്കെ. പക്ഷെ വ്യാപാരത്തിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടി ആദ്യമായിട്ട് കോഴിക്കോടിന് സമീപത്തിയിട്ടുള്ള ഒരാളുണ്ട്, ക്യാപ്റ്റൻ കീലിംഗ്. ഇതേ കപ്പലുകളിൽ തന്നെയാണ് അദ്ദേഹം 1615 ലാണ് വരുന്നത്. ഇതേ കപ്പലുകളിൽ തന്നെയാണ് തോമസ് റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പ്രതിനിധി വരുന്നത്. ഈ തോമസ് റോയാണ് അപ്പോഴത്തെ മുഗൾ രാജാവായിട്ടുള്ള ജഹാംഗീറിനെ പോയി കാണുന്നതും വ്യാപാരത്തിനുള്ള അനുമതികൾ വാങ്ങിക്കുന്നതും എല്ലാം. നമുക്ക് ആ ഏരിയ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാം. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ക്യാപ്റ്റൻ കീലിംഗ് നോക്കുമ്പോ ആ സമയത്ത്, അതായത് 1615, അതായത് നമ്മുടെ മാർത്താണ്ഡ വർമ്മയൊന്നും ഉയർത്തെഴുതിട്ടില്ല, 1615-കളില് ആരാണ് ഇവിടത്തെ കിടിലായിട്ടുണ്ടായിരുന്നത്? സാമൂതിരി തന്നെ. നേരെ സാമൂതിരിയുടെ അടുത്ത് പോയി, എന്നിട്ട് സാമൂതിരി പറഞ്ഞു, അതായത് ഈ
കൊച്ചിയിൽ നിന്നും ഈ ഇവിടെ പിന്നെ അതുപോലെ കൊടുങ്ങല്ലൂരൊക്കെ പോർച്ചുഗീസുകാരുണ്ട്. എന്നെ അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇംഗ്ലീഷുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കി. പകരം ഇംഗ്ലീഷുകാർക്കുള്ള വ്യാപാരം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് തിരിച്ചും പറഞ്ഞു. അപ്പൊ ഇവരുടെ ഉടമ്പടി അനുസരിച്ചിട്ട് പോർച്ചുഗീസുകാരെ ഒഴിവാക്കാനായിട്ട് സാമൂതിരിനെ സഹായിക്കാമെന്ന് ആര് പറയുന്നു? ക്യാപ്റ്റൻ കീലിംഗ് പറയുന്നു. തിരിച്ച് ഇവർക്ക് വ്യാപാരത്തിനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തു. പക്ഷെ ഇവര് പറഞ്ഞ പോലെ ഒന്നും കേട്ടില്ല. അതെ അതെ. അപ്പം ഡച്ചുകാരായിട്ടും ഇല്ലേ കീലിംഗിനു? എന്ത്? അപ്പം ട്രീറ്റി ഡച്ചുകാരായിട്ട് ഇവരൊരു ട്രീറ്റി ഉണ്ടാക്കും. ബിസിനസ് അല്ല, ട്രീറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ പോർച്ചുഗീസുകാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒരുമിച്ച് സഹകരിക്കുന്നൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പം എന്നിട്ട് ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. എക്സാക്ട്ലി. അപ്പോ ഈ കീലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാമൂതിരിനെ പറഞ്ഞ് സോപ്പിട്ടെങ്കിൽ പോലും വലിയ കാര്യമായിട്ട് സാമൂതിരിനെ സഹായിക്കുന്നൊന്നുമില്ല. പകരം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരോട് പോയിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ പോർച്ചുഗീസുകാർക്ക് കുറച്ച് തുറമുഖങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സാധനം കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, അവർ പറഞ്ഞു സമ്മതിച്ചു. അവർ ഓൾറെഡി ക്ഷയിച്ചു നിൽക്കുന്ന തലമുറയാണ്, അവർ സമ്മതിച്ചു. ആ അപ്പോ എന്നിട്ട് ഈ പോർച്ചുഗീസുകാരുടെ പോർട്ടുകൾ വഴി, മൈമാവിസ് കുറെ കമന്റ് അടിക്കുന്നുണ്ട്, പോർച്ചുഗീസുകാരുടെ പോർട്ടുകൾ വഴി ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കുരുമുളകാണ് ആദ്യമായിട്ട് കയറ്റി അയക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ വേണാണ്ടല്ലോ, നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനാണ് അപ്പോ ഭരിച്ചോണ്ടിരിക്കുന്നത്, രവിവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടെ പോയിട്ട് ചോദിച്ചു, ഇനി ഞങ്ങൾക്ക് ഈ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല സ്ഥാപിക്കാനായിട്ട് അനുവാദം തരുമോ എന്ന് ചോദിച്ചു. അനുവാദം കിട്ടി. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഡച്ചുകാര് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ കയറി തോപ്പിച്ചു. ഓക്കെ, ഡച്ചുകാര് പോർച്ചുഗീസുകാരെ വടിച്ചെടുത്ത് കളഞ്ഞു. അപ്പോ എന്ത് സംഭവിച്ചു? ഈ പോർച്ചുഗീസുകാരുടെ തുറമുഖങ്ങൾ വഴിയാണ് ഇവര് ഈ വ്യാപാരമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് അവിടെ അവസാനിച്ചു. പിന്നെ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോ ഇംഗ്ലീഷുകാര് പെട്ടു. ഓക്കെ, പോരാത്തന്നെ സാമൂതിരിനെ ചെറുതായിട്ടൊന്ന് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാമൂതിരിനെ ചെറുതായിട്ട് വെറുപ്പിച്ചുകൊണ്ട് അവർക്ക് കോഴിക്കോട് നിന്ന് വലിയ സഹായം കിട്ടുന്നില്ല. മാത്രല്ല, ഓൾറെഡി ഈ കോഴി ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറഞ്ഞ അവസ്ഥയാണ് സാമൂതിരിയുടെ. നല്ല രീതിക്ക് കുറെ പണി കിട്ടിയിരിക്കുകയാണ് പാവം. ഓക്കെ, അപ്പൊ പുള്ളി അതേ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുമില്ല. ഓക്കെ, സാമൂതിരി എന്നാലും കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാനൊക്കെ 1664 സമ്മതിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ തരത്തിലും കയറി സഹായിക്കുന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോ ഈ മലബാറിലെ കാര്യങ്ങൾ കുറച്ച് പരുങ്ങലിലാണെന്ന് മനസ്സിലായത് കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നേരെ വേണാട്ടിലോട്ട് വിട്ടു. വേണാട് രാജവംശത്തിലെ സ്ത്രീ ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലങ്ങളാണ് ആറ്റിങ്ങല്. അങ്ങനെ ആറ്റിങ്ങൽ ഉണ്ടായിരുന്ന ഒരു റാണിയുണ്ട്. ആ റാണിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം, ഉമയമ്മ റാണി. ഓക്കെ, അപ്പൊ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് 1684 അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അവകാശം അവര് വാങ്ങിയെടുത്തു. ഈ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് എന്നൊക്കെ പറഞ്ഞാല് നല്ല സ്ഥലമാണ് കേട്ടോ. അതായത് ഇവർക്ക് ഈ അവർക്ക് ഈ മുംബൈയിലൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഈ മുംബൈയിലായിട്ടുള്ള ജലഗതാഗതത്തിനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ഓക്കെ, വടക്കോട്ട് പോകാനായിട്ട് നല്ല സുഖമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൈനിക സാമഗ്രികളും സാധനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനായിട്ട് ഈ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് നല്ല സുഖമായിരുന്നു. അപ്പം വളരെ വൈകാതെ തന്നെ പശ്ചിമതീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഈ പടിഞ്ഞാറ് തീരത്ത് ബോംബെ കഴിഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായിട്ട് അഞ്ച് തെങ്ങ് മാറുകയാണ്. ഓക്കെ, അങ്ങനെ ദക്ഷിണ കേരളത്തിൽ നല്ലൊരു സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം, അപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഈ രാജാവ് റാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയ പവർ ഒന്നുമില്ല. നാട്ടിലെ നാട്ടുപ്രമാണികളായിട്ടുള്ള പിള്ളമാരും നായർ പ്രമുഖന്മാരൊക്കെ ഉണ്ട്, അവർക്കാണ് കൂടുതൽ പവർ. ഓക്കെ, ഈ മാടമ്പിമാർ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവർക്കാണ് കൂടുതൽ പവർ.
ഇതിനെ പറ്റിയിട്ട് ഈ ബ്രിട്ടീഷുകാർക്ക് വലിയ ഐഡിയ ഇല്ല. അവര് വരുന്നത് ക്യൂൻ സർവാധികാരി ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചു. ഈ ഉമയമ്മ റാണീനെ ഈ ഉമയമ്മ റാണീനെ മാക്സിമം അങ്ങ് സോപ്പിട്ട് നിർത്തി കഴിഞ്ഞാൽ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നടക്കുന്നു. പക്ഷെ അതായിരുന്നില്ല സത്യം. ഇവര് നാട്ടുകാരൊന്നും വലിയ നല്ല ഇതൊന്നും കാണിച്ചില്ല. ഉമയമ്മ റാണിക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സാരിയും വളയൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഇവർക്ക് പറയുന്ന റേറ്റിന് നാട്ടുകാരെല്ലാം തന്നെ, ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ പിള്ളമാരുടെയും അവരുടെ ഇവരുടെയൊക്കെ അതെ ഈ പിള്ളമാരുടെ അവരുടെ ഇവരുടെയൊക്കെ ആശ്രിതരും കാര്യങ്ങളൊക്കെ ഇവര് പറയുന്ന വിലയ്ക്ക് കുരുമുളക് കൊടുക്കണം എന്ന് പറഞ്ഞത് നല്ല രീതിക്ക് പൊളിഞ്ഞു. തിരിച്ചങ്ങ് ആക്രമിച്ചു 1697-ൽ 1697-ൽ. അതെ ഉമയമ്മ റാണി കിട്ടണതൊക്കെ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷെ അതൊരു എന്താ പറയാ 1697-ലെ അഞ്ച് തെങ്ങ് കലാപം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് അത്ര വലിയ എന്താ പറയാ ഒരു കാര്യമായിട്ട് ഒരു എന്താ പറയാ ഒരു ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ അലസി പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നീടാണ് ആറ്റിങ്ങൽ കലാപം വരുന്നത്. ആറ്റിങ്ങൽ കലാപം വരുമ്പോഴേക്കും ഇവരൊന്ന് കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർഡ് ആവുന്നുണ്ട് കേട്ടോ. 1721 അപ്പൊ ഈ പിള്ളമാരും നായർ പ്രമുഖന്മാരും പിന്നെ മച്ചമ്പി അല്ലല്ലോ മാടമ്പിമാരും അവരെല്ലാരും തന്നെ എന്തായി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്ക കാര്യം നോക്കിയിരിക്കുകയാണ്. ഇവരെ കയറി ഒന്ന് ആക്രമിക്കാൻ വേണ്ടി, ബ്രിട്ടീഷുകാരെ കയറി ആക്രമിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആ സമയത്ത് ഇവർക്ക് സ്ഥിരമായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണ നേരത്ത് ഇവരെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് അവിടുത്തെ ആ പ്രദേശത്ത് അധികാരം നടത്തുന്ന പിള്ളമാര് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ തരിക, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. നിങ്ങൾ എന്താണ് ഞങ്ങളുടെ റാണിക്ക് കൊടുക്കണ ഗിഫ്റ്റ് എന്നൊക്കെ ഞങ്ങൾക്ക് ഒന്ന് കാണണം. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ നേതാവ് ഒരു ഒരു ചങ്ങായി ഉണ്ട്, അങ്ങയാളുടെ പേരാണ് ഗിഫോർഡ്. ഗിഫോർഡ് പറഞ്ഞു സൗകര്യമില്ല, ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, ആ ഏരിയയിലുള്ള മുഴുവൻ ഇംഗ്ലീഷുകാരെ, 140 ഇംഗ്ലീഷുകാരുടെ സംഘവുമായിട്ട് ആറ്റിങ്ങലിലേക്ക് പുറപ്പെട്ടു. ഇവര് വലിയ ജാതിയായിട്ടൊക്കെ രണ്ടു മൂന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പോണണ്ടപ്പോ നാട്ടുകാർക്ക് പൊളിഞ്ഞു. ആഹാ, അപ്പൊ വെല്ലുവിളിക്കാണല്ലേ എന്ന് പറഞ്ഞ് സ്ഥലവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളമാരും അവരുടെ ഗുണ്ടകളും കാര്യങ്ങളും എല്ലാവരും ചേർന്ന് ആ സംഘത്തിനെ ആക്രമിച്ചു. മുഴുവൻ ആൾക്കാരെയും തട്ടിക്കളഞ്ഞു. അതെ, തട്ടിക്കളഞ്ഞു, മുഴുവൻ ആൾക്കാരും തട്ടിക്കളഞ്ഞു. 1721 ഏപ്രിൽ 15 ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, നേരെ അഞ്ചു തെങ്ങി ചെന്ന് കോട്ട വളഞ്ഞു. ഓക്കെ, കോട്ട വളഞ്ഞു. കോട്ട വളഞ്ഞിട്ട് അപ്പൊ ആ കോട്ട പ്രതിരോധിക്കാറുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരന്റെ പേര് ഗണ്ണർ ഇൻസ് എന്നാണ് കേട്ടോ. ഗണ്ണർ ഇൻസ്, ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെ ഒക്കെ പേര് പ്രത്യേകം പറഞ്ഞു തരുന്നതിന്റെ കാരണം, PSC ഈ അടുത്തായിട്ട് ഇങ്ങനെ ഈ ആൾക്കാരുടെ പേര്, സാമൂതിരിയായിട്ട് ബന്ധം ഉണ്ടാക്കിയ ആളുടെ പേരെന്താ, ഇന്ന ട്രീറ്റ് ഒപ്പ് വയ്ക്കാൻ പോയ ആളുടെ പേരെന്താ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ടാണ് പേരുകൾ ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ ഗണ്ണർ ഇൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനാണ് ആ സമയത്ത് കോട്ട പ്രതിരോധിച്ചത്. പക്ഷെ കാര്യം ഉണ്ടായില്ല, ഈ നാട്ടുകാർ കോട്ട പിടിച്ചെടുത്തു. 6 മാസത്തോളം നാട്ടുകാർക്ക് ഈ കോട്ട കൈവശം വെക്കാനായിട്ട് സാധിച്ചു. അവസാനം തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ പോഷക സേന വന്നിട്ടാണ് ഇവരെ രക്ഷിച്ചത്. ഓക്കെ, ഈ കോട്ട തിരിച്ച് പിടിച്ചെടുത്തത്. ഓക്കെ, അത് വലിയ സംഭവമാണ്. ഓക്കെ, അപ്പൊ അതായത് ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും അറിയാത്ത നമ്മുടെ സാധാരണ ലോക്കൽസ് ആണ് കയറിയിട്ട് ഇവരെ ഇത്രയ്ക്കും പ്രതിരോധത്തിലാക്കിയത്. അപ്പൊ ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് വന്നിട്ടുള്ള ബ്രിട്ടീഷ് സേനയാണ് ഈ ഇവരെ എന്താണ് ഈ ആറ്റിങ്ങൽ കലാപത്തിൽ ഇടപെട്ടതെന്ന്. അപ്പൊ അത് തലശ്ശേരി എന്നുള്ള സേനയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവര് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അപ്പം മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, മാർത്താണ്ഡവർമ്മ, പുള്ളി ജഗജില്ലിയാണ്. പുള്ളിയാണെങ്കിൽ ഒരു ഒരു എന്താ പറയാ കാര്യം നോക്കിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നാട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പം ഈ സ്ത്രീ ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലത്താണ് പ്രശ്നം ഉണ്ടാവുന്നത്. ശരിക്കും ഇതൊക്കെ വേണാട് രാജവംശത്തിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളാണ്, ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമുക്കൊരു ഉടമ്പടിയൊക്കെ വേണം. അപ്പം വല്യച്ഛൻ, വല്യച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ, അങ്ങോട്ട് രവിവർമ്മനെ ഫുള്ള് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെ ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറും തമ്മില്, തിരുവിതാംകൂർ ആയിട്ടില്ല എന്ന് വേണാടും തമ്മില് ഒരു ട്രീറ്റി തയ്യാറാക്കുകയാണ്.
നമ്മുടെ ഉമയമ്മ റാണിയോട് സംസാരിച്ചൊക്കെ ഔപചാരിക പോലല്ലോ, അതൊക്കെ അനൗപചാരികമായിട്ടുള്ള വാക്കാല് പറഞ്ഞുറപ്പിക്കൽ എന്നൊക്കെയാണല്ലോ. 1723 രാജാവിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രീറ്റിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇളമുറ തമ്പുരാൻ, വേണാടിന്റെ ഇളമുറ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതില് ഒപ്പിടുന്നത്. അപ്പൊ ഇങ്ങൊരു ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദീർഘവീക്ഷണാണ് അവർ. മാർത്താണ്ഡവർമ്മ നോക്കിയ എടുത്തോളം അലക്സാണ്ടർ റോം ആണ് ബ്രിട്ടീഷുകാരുടെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അല്ല, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നല്ല, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇളമുറ തമ്പുരാനോ അങ്ങനെ എന്തോ ആണ് ആ ഒരു പേര്, ഞാൻ മറന്നു. ഇപ്പൊ ഞാൻ ശ്രീധരമേനോനെ നേരിട്ടാണ് നിങ്ങൾ പഠിപ്പി അതെ ഇളമുറ തമ്പുരാൻ എന്നാണ്. അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മാർത്താണ്ഡവർമ്മ നോക്കുമ്പോ ഈ വേണാടൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറുതാണ്. അപ്പൊ ഇങ്ങോരുടെ ഒരു മനസ്സില് കേരളം മുഴുവൻ പിടിച്ചെടുക്കണമെന്നാണ് ഉള്ളത്. ഈ ബ്രിട്ടീഷിനൊപ്പം നിർത്തി കഴിഞ്ഞാല് അവർ വളരെ എന്താണ് അഡ്വാൻസ്ഡ് ആയ വെപ്പൺസ് ഒക്കെ ഉള്ള നല്ല സ്ട്രോങ് ടീമാണ്. ഇവരോട് ഇപ്പോഴേ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഭാവിയില് ഞാൻ രാജാവാകുമ്പോ എല്ലാം നന്നായിരിക്കുന്നു ഇങ്ങൊരു മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഉടമ്പടിയില് പങ്കെടുക്കുന്നത്. അപ്പൊ പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താണ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നാശനഷ്ടങ്ങളൊക്കെ പരിഹരിക്കുക, കുരുമുളകിന്റെ കുത്തക കൊടുക്കുക, അത്രയൊക്കെ മതി. പക്ഷേ പോയാ, കേക്കുന്നില്ല, ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വൈഫൈ ഒന്ന് മാറ്റിയിട്ടേക്കെ. ഇപ്പൊ കേക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ, ഇനി പോവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കുക, ഇനി കൂടി വന്നു കഴിഞ്ഞാല് കുരുമുളകിന്റെ കുത്തക കൊടുക്കുക, അത്രയൊക്കെ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ മാർത്താണ്ഡവർമ്മ ഒരു പടി കൂടി കടന്ന് എന്താണ് പറയണേ, ഇവരുടെ സ്വന്തം ചെലവില് കുളച്ചലില് ഒരു കോട്ട കെട്ടിക്കൊടുക്കാം. പൂജ വേണം, പൂജ അത്യാവശ്യമായിട്ട് വേണം. ഏതെങ്കിലും പൂജ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പുള്ളിക്കാരി ആയാലും മതി. ഓ, കുറച്ച് കൂടിയ ചളിയായി പോയില്ലേ, സാരില്ല. ഓക്കെ, അപ്പം കുളച്ചലില് ഇംഗ്ലീഷുകാർക്ക് സ്വന്തം ചെലവിൽ ഒരു ഒരു കോട്ട കെട്ടിക്കൊടുക്കാം. അപ്പോ അങ്ങനെയൊക്കെ ഏറ്റു. ഓക്കെ, അതിന് പകരമായിട്ട് വെടിക്കോപ്പുകളും പീരങ്കികളൊക്കെ കൊടുക്കാന്ന് കമ്പനി സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കി. അപ്പൊ പോരാത്തേന് ഇവരെ കയറി ആക്രമിച്ചത് ഈ പിള്ളമാരും ആടമ്പിമാരും ചേർന്നാണല്ലോ. അപ്പോ ഈ അലക്സാണ്ടർ റോം ഒപ്പ് വയ്ക്കുമ്പോ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ പിള്ളമാരെയും ആടമ്പിമാരെയും ഒക്കെ അടിച്ചമർത്താനായിട്ട് കമ്പനിയുടെ സന്നദ്ധത ഇവരറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഭാവിയില് മാർത്താണ്ഡവർമ്മയ്ക്ക് ഇംഗ്ലീഷുകാർ ഒരുപാട് സംഭാവനകൾ കുറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ കുളച്ചൽ യുദ്ധമൊക്കെ വരുമ്പോ ഡച്ചുകാർക്കെതിരെ ഇംഗ്ലീഷുകാരുടെ സഹായമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നമ്മളത് എടുത്ത് പഠിക്കുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം വന്നപ്പോഴേക്കും ഇംഗ്ലീഷുകാരുള്ള സൗഹൃദം പിന്നെയും പിന്നെയും പല പല ഇതില് കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ദക്ഷിണ കേരളത്തില് ഓൾമോസ്റ്റ് സെറ്റ് ആണ്, മാർത്താണ്ഡവർമ്മയുടെ ഹെൽപ്പ് ഉണ്ട്, എല്ലാം കൊണ്ടും കൊള്ളാം. ഡച്ചുകാർക്ക് ഇല്ലാതെ പോയതും ഇവർക്ക് കിട്ടിയതും ആ ഒരു തിരുവിതാംകൂറിന്റെ സൗഹൃദമാണ്. പിന്നെ സാമൂതിരി ഒന്നും വലിയ സംഭവമല്ല, തിരുവിതാംകൂർ സൗഹൃദമാണ് അവിടെ കേരളത്തിൽ വളർന്നവരാണ്. തലശ്ശേരിയില് ഇവർക്ക് ഈ തലശ്ശേരിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോലത്തിരിയുടെ, നമ്മുടെ കോലത്തിരി ഉണ്ടല്ലോ, പുള്ളിയുടെ ഇതിൽ വരേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയുള്ള ഒരു വടക്കളം കൂറ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, വടക്കളം കൂറ്. ഈ വടക്കളം കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കോലത്തിരികളും തമ്മിൽ എപ്പോഴും അടിയോടടിയാണ്. അതായത് ഈ വടക്കളം കൂറ് രാജാവ് പറയുന്നത് അത് എന്റെ സ്ഥലമാണ്, കോലത്തിരി പറയുന്നത് അത് എന്റെ സ്ഥലമാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓ മൈ ഗാഡ്, എന്ത് കഷ്ടമാണിത്. സെക്കൻഡ് കേട്ടോ. ഒന്ന് നോക്കാമോ? ഇപ്പൊ ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആയോ?
ബ്രേക്ക് ഇല്ലാതെ കേൾക്കാൻ തുടങ്ങിയോ? ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ. ഓക്കെ, ഇനി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ആ അപ്പൊ തലശ്ശേരി എന്ന് പറഞ്ഞാൽ ശരിക്കും കോലത്തിരി പറയുന്നത് കോലത്തിരിയുടെ സ്ഥലമാണെന്നാണ്. അതുപോലെ തന്നെ വടക്കളം കൂർന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അവര് പറയുന്നത് അവരുടെ സ്ഥലമാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഭരണാധികാരികളെന്ന്. ഓക്കെ, അപ്പോ ഇതില് ബ്രിട്ടീഷുകാരി വടക്കളം കൂറിലെ ഭരണാധികാരിനെ കയറി മുട്ടി, എന്നിട്ട് പറഞ്ഞു തലശ്ശേരിയില് ഒരു വ്യവസായ ശാല സ്ഥാപിക്കാനുള്ള അനുവാദം വാങ്ങി. ഓക്കെ, അപ്പൊ ഈ വ്യവസായ ശാലയ്ക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോഴത്തെ ഈ നായർ പ്രമുഖന്മാരുടെയും പിള്ളമാരുടെ ഒക്കെ കയ്യിലാണ് സ്ഥലങ്ങൾ. അപ്പൊ അത് കുറുങ്ങോട്ട് നായർ എന്ന് പറഞ്ഞൊരാളുടെ ദേശത്തായിരുന്നു, അയാൾ നികുതി പിരിച്ചത് ദേശത്തായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത്. കുറുങ്ങോട്ട് നായർ ഇട്ടാ, കുറങ്ങോട്ട് നായർ, പേര് മറക്കരുത്, കുറങ്ങോട്ട് നായർ. ഓക്കെ, അപ്പം അങ്ങോർക്കത് പിടിച്ചില്ല. ഓക്കെ, അങ്ങോർക്കത് പിടിച്ചില്ല. അപ്പം ഇവര് എന്താണ് ഇങ്ങനെ ഇതൊക്കെ മാറ്റി, ഈ വ്യവസായ ശാലയൊക്കെ കൊണ്ടുവന്ന് അവരുടെ പണിയൊക്കെ ചേർത്തു. അപ്പൊ ബ്രിട്ടീഷുകാര് എന്താ ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണല്ലോ. അപ്പൊ കുറച്ച് കമ്പനികളായി പല സ്ഥലത്തായിട്ട്, ഇപ്പൊ എന്താണ് കാർവാറില് അഞ്ച് തെങ്ങില് അങ്ങനെ പല സ്ഥലത്തായിട്ടും കമ്പനികളായി, വിഴിഞ്ഞത്ത് അങ്ങനെ പല സ്ഥലത്തും വ്യാപാര ശാലകളും ശാലകളും കമ്പനികളൊക്കെ ആയി. ഇതെല്ലാം തന്നെ ചേർത്തു, ഇതെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് അതിന് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഫ് അതിന്റെ താഴെയായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന സമിതിയും ഉണ്ടായി. ഇവരാണ് അതിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് എന്താണ് വ്യവസായ ശാലകളും വ്യാപാര ശാലകളും ഒക്കെ എന്തിനാ ഈ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ചീഫും ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന സമിതിയാണ് ഉണ്ടായിരുന്നത്. മിസ് വൈഫൈ കേരള വിഷൻ ആണോ? അതെ മോനെ, കേരള വിഷൻ ആണ്. അവരാണ് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് എത്രയും പെട്ടെന്ന് എടുക്കായിരുന്നു, ഒരു രക്ഷയില്ല, പോയി. കൂടി വൈഫൈ ഒന്ന് മാറ്റി ഹലോ 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 ഞാൻ പോയില്ല, ഞാൻ പോയില്ല, നിങ്ങക്ക് കേക്കാത്ത ഇപ്പൊ വന്നാ ക്ലിയറാ, കേൾക്കാം. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, നിങ്ങക്ക് എന്തൊക്കെ മിസ്സായി, ഏതുവരെ കേട്ടു, ഏതുവരെ കേട്ടെ? ആ അപ്പം ഈ തലശ്ശേരിയത്തെ വ്യവസായ ശാല സ്ഥാപിച്ചത് ഈ കുറങ്ങോട്ട് നായർ പിന്നെയും പോയാ, പിന്നെയും പോയി വന്നു. ഒരു പ്രാവശ്യം കൂടി പോയി കഴിഞ്ഞാ നമുക്ക് ഈ ലൈവ് സ്ട്രീം പരിപാടി നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിങ് തരാം, അതായിരിക്കും നല്ലത്. വന്നു പോയി വന്നു പോയി. ഈ കുറുങ്ങാട്ട് നായരാണ് പ്രശ്നം അല്ലേ, അവിടെ എത്തുമ്പോഴാണ് പോകുന്നത്. എന്തെങ്കിലും ചെയ്യണം ഈ വൈഫൈയുടെ കാര്യത്തിൽ. ഇപ്പൊ നിങ്ങക്ക് കേൾക്കുന്നത്, ഇപ്പൊ കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങക്ക് ബ്രേക്ക് ഇല്ലാണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ, ക്ലിയർ ആണിപ്പോ. ഓക്കെ, ആ അപ്പോ ഈ കുറങ്ങാട്ട് നായരുടെ ദേശത്തായിരുന്നു ഇവര് വ്യവസായ ശാല സ്ഥാപിച്ചത്. അത് അങ്ങോർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവരായിട്ട് ജഗട ആയിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1702 ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സമയത്ത്. അപ്പോഴേക്കും കുറച്ച് ഈ പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് കുറച്ചധികം എന്താണ് കമ്പനികളായിട്ടുണ്ട്. അതായത് കാർവാറില്, കോഴിക്കോടില്, അഞ്ച് തെങ്ങ്, അങ്ങനെ പല സ്ഥലത്തും വ്യവസായ ശാലകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം തലശ്ശേരിയും കൂടി ചേർത്തു. ഓക്കെ, ബോംബെ, അങ്ങനെ പല സ്ഥലത്തുള്ള വ്യവസായ ശാലകളും ഒരുമിച്ച് ചേർത്തു. ഈ വ്യവസായ ശാലകളെ നിയന്ത്രിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഭരണസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചീഫും ഫാക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന സമിതിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ചീഫാണ്
ഉണ്ടാവുക, അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ്, ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമിതിയുണ്ട്. ഓക്കെ, അവരാണ് ഭരണ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോ ഈ അഞ്ചു തെങ്ങിലെ പോലെ തന്നെ ഈ തലശ്ശേരിയിലും പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ പ്രമുഖരായിട്ടുള്ള കുറുങ്ങാട്ട് നായരുമായിട്ടാണ് പ്രശ്നം. സ്ഥലവാസികളുടെ അടുത്ത് നിന്നൊക്കെ കഠിനമായിട്ടുള്ള എതിർപ്പുണ്ട്. മാത്രമല്ല, ഈ വടക്കളങ്ങൂറാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്. അപ്പോ ഓൾ കോലത്തിരി എന്താ പറയാ, വടക്കളങ്ങൂറുമായിട്ട് അടിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കുറങ്ങട്ട് നായരൻ എന്ത് ചെയ്തു, കോലത്തിരിയുടെ ടീമുമായിട്ട് ചേർന്ന് ഇവരുടെ കമ്പനിയുടെ വ്യാപാരശാല ആക്രമിക്കുകയും കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഓക്കെ, അവസാനം ഈ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവിടെ പഴയ പോലെ പോയാ, നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പഴയ പോലെ പ്രശ്നത്തിന് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പഴയ പോലെ പ്രശ്നത്തിന് നിന്നാൽ ശരിയാവില്ല, നമുക്ക് എല്ലാം പറഞ്ഞ് ഡോൾബി ആക്കാം എന്ന് വിചാരിച്ചിട്ട് കോലത്തിരി ആയിട്ടും വടക്കളങ്കൂറും ആയിട്ടും എല്ലാവരോടും പറഞ്ഞ്, കുറുങ്ങോട്ട് നായരോടും എല്ലാവരോടും പറഞ്ഞ് എന്താണ് ഒരു സമാധാനത്തില് ആക്കി. ഓക്കെ, സമാധാനത്തില് ആക്കി. എന്നിട്ട് കമ്പനിയോടുള്ള ശത്രുത ഒക്കെ നിർത്തി. അപ്പൊ ഇവരൊക്കെ കമ്പനിക്ക് കുത്തകയും കൊടുത്തു, ചുങ്കം ചുമത്താതിരിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അങ്ങനെ തലശ്ശേരിയിലത്തെ വാണിജ്യമൊക്കെ ശരിയായി. ഓക്കെ, പിന്നെ ഇതിന്റെ ഇടയിൽ ഫ്രഞ്ചുകാരുമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ കർണാട്ടിക് വാർ ഉണ്ടാവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിലാണ് പഠിക്കുക. ഓക്കെ, അങ്ങനെ വാട്ട് ഈസ് ചുങ്കം? ചുങ്കം മീൻസ് ഒരു ടോൾ, ഫൈനല്ല, ഫൈനല്ല, ഒരു ടാരിഫ്, ടാക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് എന്നാണ് അർത്ഥം. അതായത് ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും നമ്മൾ ഒരു പ്രത്യേക എമൗണ്ട് കൊടുക്കണം, അത് തന്നെ എക്സ്പോർട്ട് ടാക്സ് അങ്ങനെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പം മലബാറില് ഇവരിങ്ങനെ കത്തിക്കേറുന്നുണ്ട്. ഓക്കെ, മലബാറിൽ ഇവരിങ്ങനെ, നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ താരം ആ PSC 2500 25000 ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതിന്റെ അതിൽ കിടക്കുന്ന ഭാഗം കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അതും കൂടി ഒന്ന് കവർ ചെയ്തപ്പോ. അപ്പം മലബാറിൽ ഇങ്ങനെ കത്തിക്കേറുന്നു. അതിന്റെ ഇടയ്ക്ക് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാവുന്നു. ശ്രീരംഗപട്ടണ ഉടമ്പടി ഉണ്ടാവുമ്പോൾ എന്താണ്, മലബാറ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പൊ മലബാറ് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ആയതല്ല. ഇവിടുന്ന് ടിപ്പുവിനെ തുരത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ പ്രത്യേകിച്ചും പഴശ്ശിരാജൻ ടീമും ഒക്കെ നല്ല രീതിയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം മൈസൂർ ഇൻവേഷൻ നല്ല രീതിയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടത്തെ നാട്ടുരാജാക്കന്മാരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് അവരുടെ ഹെൽപ്പ് വാങ്ങിച്ചതാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നത് ആരാ, കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടിപ്പുവിനെ തുരത്തിയ ശേഷം ഇവരുടെ നാട്ടുരാജ്യങ്ങളൊക്കെ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാന്ന്. അതൊന്നും പെട്ടെന്നൊന്നും നിറവേറ്റാനായിട്ട് കമ്പനി തയ്യാറായിരുന്നില്ല. അപ്പോ ഈ മലബാറിലെ പുതുതായിട്ട് കിട്ടിയ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ പുതുതായിട്ട് കിട്ടിയ സ്ഥലങ്ങളുടെ താൽക്കാലിക നടപടികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വേണം എന്ന് ഉള്ളതിന് വേണ്ടിയിട്ട് ബോംബെ ഗവർണറായ ജനറൽ ആബർ കോംബ്രി, ഓക്കെ, ആബർ കോംബ്രി എന്ന് പറഞ്ഞ ആള് നിയോഗിക്കപ്പെട്ടു. ഓക്കെ, ആബർ കോംബ്രി ട്ടാ, ആബർ കോംബ്രി, ഫൈൻ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മിസ്റ്റർ ഫാർമർ, മിസ്റ്റർ ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ്റ്റർ ഒരാള്, മേജർ ഡോവ് എന്ന് പറഞ്ഞ മറ്റൊരാള്, അവർ രണ്ടുപേരും കമ്മീഷണർമാരായിട്ട് നിയമിച്ചു. എന്തിനാണ് ഇവർക്ക് പുതുതായിട്ട് മലബാർ കിട്ടി, ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടേണ്ടത്, ഇവിടെ ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിട്ട്, മലബാറിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് വ്യവസ്ഥ ഉണ്ടാക്കാനും അവിടെ നികുതി പിരിക്കേണ്ട കാര്യങ്ങൾ, ഭരണ കാര്യങ്ങൾ, അതന്നെ എല്ലാം വേണ്ടിയിട്ടാണ് മിസ്റ്റർ ഫാർമറേയും മേജർ ഡോവിനെയും കമ്മീഷണർമാരായിട്ട് നിയമിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെക്കുക എവിടെയെങ്കിലും. ഓക്കെ, മാത്രല്ല ഇവരെന്ത് ചെയ്തു, നികുതി പിരിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സാമൂതിരി, ചിറക്കൽ രാജാവും അങ്ങനെ കുറെ ആൾക്കാരായിട്ടൊക്കെ കൂടി, ഞാൻ പറയാം, അതായത് ഇവർക്ക് മലബാറ് പുതുതായിട്ട് കിട്ടി ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. ഓക്കെ, അപ്പം ഈ എന്തൊക്കെയാണ് ഇപ്പൊ പുതുതായിട്ട് കിട്ടിയ പ്രദേശങ്ങളുടെ ഭരണത്തിൽ കൈക്കൊള്ളേണ്ട താൽക്കാലിക നടപടികൾ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്
ബോംബെയിലെ അപ്പോഴത്തെ ഗവർണറായ ആബർ കോംബ്രി നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മലബാറിൽ കുറെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ഭരണകാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നറിയില്ല, നികുതി പിരിവ് എന്താ വേണം എന്നറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് മിസ്റ്റർ ഫാർമറെയും മേജർ ഡോവിനെയും, ഡോവ് ഡോവ് ട്ടാ ഡോവിനെയും കമ്മീഷണർമാരായിട്ട് നിയോഗിച്ചു. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരെയൊക്കെ കൂടിയിട്ട് സാമൂതിരിനെയും ചിറക്കൽ രാജാവിനെയും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവിനെ രാജാക്കന്മാരെയൊക്കെ വിളിച്ച് കൂടിയാലോചിച്ചു. ഞങ്ങളുടെയാണ് ഇപ്പോ മലബാർ, നിങ്ങൾ നിങ്ങളുടെ രാജ്യങ്ങളൊക്കെ കയ്യിൽ വെച്ചോ, എന്നിട്ട് എന്ത് ചെയ്യാ, നികുതി പിരിക്കുക, ഒരു നിശ്ചിത തുക കമ്പനിക്ക് നൽകണം. അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തു. 1 വർഷത്തേക്കാണ് കരാർ ഉണ്ടാക്കിയത്. ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കണമെന്നും ധാരണയായി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മൾ 2 കമ്മീഷണർമാരെ പറ്റി പറഞ്ഞില്ലേ, മിസ്റ്റർ ഫാർമറെയും മേജർ ഡോവിനെയും. 1792 ഡിസംബറിൽ നേരത്തെ പറഞ്ഞ 2 കമ്മീഷണർമാർക്ക് പുറമേ ജൊനാഥൻ ഡങ്കനെയും ചാൾസ് ബൊഡാമിനെയും കൂടി നിയമിച്ചു. ഈ ക്വസ്റ്റ്യൻ കണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ജോയിൻ ഏതോ ഒരു ഡിഗ്രി പ്രിലിംസിന് ഒരു പ്രാവശ്യമല്ല, ഒന്ന് കൂടുതൽ തവണ ജൂനിയർ അസിസ്റ്റന്റിനും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 1792 ഈ ജൊനാഥൻ ഡങ്കനെയും ചാൾസ് ബൊഡാമിനെയും കൂടി നിയമിച്ചു. ഇവരെ ജോയിന്റ് കമ്മീഷണർമാരെന്നാണ് വിളിച്ചത്. ഓക്കെ, ഈ ജോയിന്റ് കമ്മീഷണർമാരെ പറ്റിയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ജൊനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമും ട്ടോ, ജൊനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമും. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവരൊരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നു. കുരുമുളക് കച്ചവടം മാത്രം കുത്തകയാക്കി വെച്ചുള്ളൂ, ബാക്കി എല്ലാം അത് സ്വതന്ത്രമാക്കിയിരുന്നു. എല്ലാവർക്കും വേണമെങ്കിൽ വാണിജ്യം നടത്താം. പിന്നെന്തായി, അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് 1792 ഒരു വിളംബരം ഉണ്ടാക്കി. ഓക്കെ, പിന്നെ തദ്ദേശീയ രാജാക്കന്മാരുടെ അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യത്തിലും തീരുമാനങ്ങൾ ആക്കി. എന്നിട്ട് 1793 എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വടക്കേ മലബാർ എന്നും തെക്കേ മലബാർ എന്നും വിഭജിച്ചു. വടക്കേ മലബാറിന്റെ ഒരു എന്താ പറയാ ആസ്ഥാനം പോലത്തത് തലശ്ശേരിയും തെക്കേ മലബാറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെർപ്പുളശ്ശേരിയും ആയിരുന്നു. ഓരോന്നും ഓരോ സൂപ്രണ്ടിന്റെ കീഴിലായിരുന്നു. ഓക്കെ, എന്നിട്ട് മൊത്തത്തില് മലബാറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടും ആയിരുന്നു കേട്ടോ, കോഴിക്കോടും ആയിരുന്നു. അപ്പം എന്താണ് ഇതിന്റെ അവസാന എന്താ പറയാ, ഒരു സൂപ്പർവൈസർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, അത് കഴിഞ്ഞ് പിന്നെന്താന്ന് വെച്ചാല് കുറച്ചു കാലം കഴിയുമ്പോ ഈ മലബാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ബോംബെ പ്രവിശ്യയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട്, കാരണം എന്ന് വെച്ചാൽ ടിപ്പു ആയിട്ടുള്ള യുദ്ധമൊക്കെ കഴിയുമ്പോ ഇവർക്ക് മദ്രാസ് കയ്യിൽ മൊത്തത്തിൽ കിട്ടുകയാണല്ലോ. അങ്ങനെ മദ്രാസ് പ്രവിശ്യ വരികയാണ്. അപ്പൊ ഈ മദ്രാസ് മലബാർ ചേർക്കുകയാണ്. മദ്രാസ് ഗവൺമെന്റ് മദ്രാസ് പ്രൊവിൻസിലാണ് പിന്നീട് മലബാർ ഉൾപ്പെടുന്നത്. ആദ്യം ബോംബെ ഇതിലായിരുന്നു കേട്ടോ. പിന്നെ കൊച്ചി ഉണ്ടല്ലേ അവിടെ, അപ്പൊ കൊച്ചിയോട് പോയിട്ട് സംസാരിച്ചു, ഞങ്ങൾക്ക് മലബാർ ഞങ്ങളുടെ കയ്യിലുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്, ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിച്ച് കീഴടക്കാം. അപ്പൊ കൊച്ചിയുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു വിധി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സാമന്തനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ സാമൂതിരി, അല്ലെങ്കിൽ പോർച്ചുഗീസുകാര്, അല്ലെങ്കിൽ ഡച്ചുകാർ, അതെ ഇപ്പൊ ഇംഗ്ലീഷുകാരും. അപ്പൊ കൊച്ചി രാജാവ് പറഞ്ഞു, ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല, ആണ്ടുതോറും കപ്പം തന്നേക്കാം. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷുകാരുടെ സാമന്തനായിട്ട് തീരുമാനിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബ്രിട്ടീഷുകാര് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വസ്തനായ ഒരു ബന്ധുവിന് നൽകേണ്ട എല്ലാ സംരക്ഷണവും നിങ്ങൾ കൊച്ചിക്ക് ഉണ്ടാവും. നിങ്ങള് മദ്രാസി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്, പക്ഷെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളുടെ ഒരു സാമന്തനായിട്ട് നിലനിന്നു എന്ന് പറഞ്ഞു. തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂറുമായിട്ട് നല്ല എന്താണ് നല്ല ഒരു എന്താ പറയാ നല്ലൊരു സൗഹൃദം ഉണ്ട്. ഓക്കെ, അപ്പോ തിരുവിതാംകൂർ ഈ കൊച്ചി അല്ല സോറി ബ്രിട്ടീഷുകാര് പറയുന്നതെല്ലാം അനുസരിക്കാൻ തയ്യാറാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ സൗഹൃദത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഔപചാരികമായിട്ട് ഒരു ഉടമ്പടി 1795 ഓക്കെ, ഈ 1795 ഉടമ്പടി അനുസരിച്ചിട്ട് തിരുവിതാംകൂർ രാജാവ്
ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, വെളിയിൽ നിന്നുണ്ടാവുന്ന ആക്രമണങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സോറി തിരുവിതാംകൂറുകാരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചോളും, വാക്ക് കൊടുത്തു, വാക്ക് അവർ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡച്ചുകാർക്കെതിരെയൊക്കെ ഉള്ളതിലൊക്കെ ഇവര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പലപ്പോഴായിട്ടും പുറത്തുനിന്നുള്ള ആക്രമണത്തിലൊക്കെ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞ് 1805-ല് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഉടമ്പടി വരുന്നുണ്ട്. അതായത് അതിനു മുമ്പ് തന്നെ കേണൽ മെക്കാളെ തിരുവിതാംകൂറിന്റെ റെസിഡന്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആവിട്ടൻ തിരുനാളിന്റെ കാലത്താണ് 1805-ലെ ഉടമ്പടി വരുന്നത്. അപ്പം ആ ഒരു ഉടമ്പടി അനുസരിച്ചിട്ട് ഇംഗ്ലീഷുകാരുടെ സംരക്ഷണം സ്വീകരിച്ച് ഒരു വിധേയം ഇത്ര ആയിട്ടൊക്കെ ഒരു നിലനിൽക്കാനൊക്കെ തീരുമാനിക്കുന്നു. പ്രതിവർഷം കൊടുക്കേണ്ട കപ്പം 8 ലക്ഷം രൂപയായിട്ട് ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ കലാപം ഉണ്ടാവുകയോ അങ്ങനത്തെ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഗ്രൂപ്പ് ചാറ്റ് ലിങ്ക് ചെയ്താ മഹിമയുണ്ടോ ഇതില്? ഒന്ന് ആരെങ്കിലും ഒന്ന് ലിങ്ക് കൊടുക്കാമോ? അതിലൊന്ന് ഇതാണോ സബ്സിഡറി അലയൻസ്? സബ്സിഡറി അലയൻസ് എന്നുള്ള ഒരു പേരിൽ ഇത് ചെയ്യുന്നില്ല, ഒരു ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഉടമ്പടി തന്നെയാണ് അവർ ഒപ്പുവെച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചാറ്റിന്റെ ലിങ്ക് ആരെങ്കിലും ഒന്ന് കൊടുക്കണേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇതിനെയൊക്കെ തുടർന്നാണ് വേലുത്തമ്പിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഏതൊരു ഉപദേശവും ഇതാണ് സ്വീകരിച്ചോളാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇത് എന്താണ് തിരുവിതാംകൊണ്ട് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടാനായിട്ട് കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് പിന്നെ അപ്പൊ ഇത്രയും ബ്രിട്ടീഷുകാരുടെ ഒരു വരവും വളർച്ചയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആദ്യത്തിൽ നമുക്ക് നാട്ടുകാര് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു വിഭാഗത്തിന്റെ ഒരു ഒരു പ്രതിഷേധമായിരുന്നു അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. ശരിക്കും ഒരു നാടുവാഴി അല്ലെങ്കിൽ ഒരു രാജാവാദിയായിട്ട് വെല്ലുവിളിക്കുന്ന ഏതാണ്? പഴശ്ശി വിപ്ലവമാണ്, കേരളത്തിലെ കാര്യം കേട്ടോ, പഴശ്ശി വിപ്ലവമാണ്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം നിങ്ങൾക്കറിയാലോ, ഏതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം പറഞ്ഞേ. അതെ, 1793 to 1797 ആണ്. അത് അതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിന്റെ തെറ്റായ നികുതി നയം എന്നൊരു ആൻസർ എന്ന്? ശ്രീധരൻ മേനോനിൽ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്, അതുപോലെ എടുത്ത് എന്താണ് നമ്മുടെ PSC ചോദിക്കുന്നതാണ് തെറ്റായ നികുതി നയം എന്ന്. അതായത് ഈ ടിപ്പുവിന്റെ കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷിക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരുണ്ട്, അവർ നേരിട്ട് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും നികുതി പിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ നയം മാറ്റി. എന്നിട്ട് അതത് നാടുകളിലെ രാജാക്കന്മാര് മൊത്തം തുകയായിട്ട് ഈ നികുതി സ്വീകരിച്ച മൊത്തം തുകയായിട്ട് അവർക്ക് അടയ്ക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള പദ്ധതി വന്നു. അപ്പം ഈ നികുതിയൊക്കെ ഒരു മയമില്ലാത്ത ഒരു പോലെയാണ് തുക നിശ്ചയിച്ചിരുന്നത്. ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ അടച്ചു തീർക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതിഷേധം ഉണ്ട്. അതുപോലെ തന്നെ ഈ പഴശ്ശിരാജനെ സംബന്ധിച്ചിടത്തോളം ഈ പഴശ്ശിരാജക്കാണ് ഈ കോട്ടയ രാജവംശത്തിലെ രാജാവ് ആവാനുള്ള അർഹതയുള്ളത്. പക്ഷെ ഇങ്ങോർക്ക് കൊടുക്കാതെ നികുതി പിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട്ടു രാജാവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, അതിൽ കുറുമ്പനാട്ടു രാജാവ് ആരായിരുന്നു? തിലകനായിരുന്നില്ലേ? തിലകനായിരുന്നു തോന്നുന്നു. അങ്ങനെ അങ്ങനെ ഈ ടിപ്പുവിന്റെ സമയത്തൊക്കെ ഈ നമ്മുടെ പാവം പഴശ്ശിരാജ ഒരുപാട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പം പോരാത്ത തന്നെ പഴശ്ശിരാജനെ നാട്ടുകാർക്കെല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ കമ്പനി ചെയ്ത ഈ പരിപാടി നാട്ടുകാർക്കും നല്ലോണം പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? നാട്ടുകാരോട് പറഞ്ഞു, ഇനി ഒരു കൊല്ലത്തേക്ക് ആരും എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും ഇവരോട് സഹകരിക്കരുത്, ആരും നികുതി കൊടുക്കരുത്. ഓക്കെ, അങ്ങനെ കുറുമ്പനാട്ടു രാജാവും പെട്ടു, ഇംഗ്ലീഷുകാരും പെട്ടു. ഓക്കെ, അപ്പം
ഈ പ്രക്ഷോഭം നിർത്തിവെക്കാനായിട്ട് ഇവര് പല വിധത്തിൽ നോക്കുന്നുണ്ട്. ഈ പഴശ്ശിരാജാവിനെ ഒന്ന് ഒന്ന് മയപ്പെടുത്താനല്ല, ഒന്ന് അടിച്ചമർത്താനായിട്ട് കുറെ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ചൊൽപ്പടി കൊണ്ടുവരാനായിട്ട് പല അടവുകളും നോക്കി. ഓക്കെ, അപ്പോ നികുതി പിഴവ് ഒരു വർഷത്തേക്ക് നിർത്താനായിട്ട് ബ്രിട്ടീഷുകാർ അവസാനം നിർബന്ധിതരായി. എന്നിട്ട് ഇതിലൊന്നും കിട്ടിയത് പോരാഞ്ഞിട്ട് കുറുമ്പനാട്ട് രാജാവിന്റെ നികുതി പിരിക്കാനുള്ള അവകാശം 5 വർഷത്തേക്കും കൂടി പുതുക്കി കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ പ്രക്ഷോഭം കുറച്ച് അക്രമാസക്തമായി, കുറച്ച് വയലന്റ് ആയി. ഓക്കെ, അങ്ങനെ പഴശ്ശിരാജാവ് പറയാണ്, ഒരു തരത്തിലും നികുതി അടയ്ക്കാൻ ഞങ്ങള് അതെ കട്ടക്കലിപ്പോയി, ഒരു തരത്തിലും നികുതി അടയ്ക്കാൻ ഞങ്ങള് യാതൊരു വിധത്തിലും തയ്യാറല്ല എന്ന്. ഓക്കെ, അങ്ങനെ പഴശ്ശിരാജാവിനെ ഒരു കലാപകാരിയായിട്ട് ഇവര് പ്രഖ്യാപിക്കുകയാണ്. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബ്രിട്ടീഷുകാർ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് ഇദ്ദേഹം അഭയം കൊടുത്തു. അതുപോലെ തന്നെ ഏതോ ഒരു ചെട്ടിയുടെ വീട് ആക്രമിച്ച ഒരു മാപ്പിളേനെ പഴശ്ശിരാജാവ് മരണശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പഴശ്ശിരാജാവിന്റെ തലയില് കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്തു? പഴശ്ശിരാജാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പഴശ്ശിരാജാവിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അദ്ദേഹം കൊട്ടാരം വിട്ടിട്ട് നേരെ എന്തു ചെയ്തു? വയനാടൻ മലകളിലേക്ക് പോയി. ഓക്കെ, അപ്പൊ അവര് വീട്ടിൽ വന്നു നോക്കിയപ്പോഴേക്കും പഴശ്ശിരാജാവിനെ കാണാനില്ല. അപ്പൊ എന്താണ്, അവര് ഈ ലെഫ്റ്റനന്റ് ഗോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗോർഡൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഈ ഒരു സേനേനെ നയിക്കുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും പക്ഷി പറന്നു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവരെന്ത് ചെയ്തു? കൊട്ടാരമൊക്കെ ഫുള്ള് കൊള്ളയടിച്ച് വിലപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പഴശ്ശിരാജാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയനാട് മലകളിൽ പോയിട്ട് ഒളിപ്പോര് ആക്രമിക്കുകയാണ്. 1796-ലാണ് ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ഗതാഗതമൊക്കെ നിർത്തിപ്പിച്ചു. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർ ശരിക്കും കുടുങ്ങി, കാരണം കുറെ സ്ഥലത്തെ ഗതാഗതമൊക്കെ നിർത്തിവെപ്പിക്കപ്പെട്ടു. അങ്ങനെ പഴശ്ശിരാജാവിനെ പിടികൂടാൻ വേണ്ടി ഇവര് പരമാവധി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാരൊന്നും ഒരു തരത്തിലും സഹകരിക്കുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഒളിപ്പോരും കാര്യങ്ങളും എല്ലാം തന്നെ പഴശ്ശി രാജാവ് ഈ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ജീവഹാനിയും ഒരുപാട് നഷ്ടങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഇവർക്ക് ഈ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വനാന്തരങ്ങളിലൊന്നും യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. അവസാനം അവരെന്ത് ചെയ്തു? വയനാട്ടിൽ നിന്നും പിന്മാറേണ്ട ആവശ്യം വന്നു. പിന്നീട് ഇവര് പെരിയ ചുരം വരെ പഴശ്ശിരാജാവിനെ തേടി പോവുകയുണ്ടായി. പക്ഷെ കാര്യമുണ്ടായില്ല, ഒരു കുറേ ദിവസം നീണ്ടു നിന്ന യുദ്ധം നടന്നു. പഴശ്ശിരാജാവിന്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാരും കുറിച്യന്മാരും അങ്ങനെ ഒരു ഭേദവും ഇല്ലാതെ ആളുകള് ഉണ്ടായിരുന്നു. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒളിച്ചിരുന്നിട്ട് ഈ ഗൊറില്ല യുദ്ധം ഉണ്ടല്ലോ, ഒളിച്ചിരുന്നിട്ടുള്ള ആക്രമണമായിരുന്നു. അപ്പൊ ഇതിനെ ഒന്നും എന്താ പറയാ, നേരിടാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് തീരെ സാധിക്കുന്നില്ല. അവര് മടങ്ങുകയാണ്. ഈ മടങ്ങണ നേരത്ത് എന്ത് സംഭവിച്ചു? ഈ 1100 പേരടങ്ങിയ ഒരു സൈന്യത്തെ പഴശ്ശിപ്പട, അവരത്രയധികം പേരൊന്നുമില്ല, അപ്രതീക്ഷിതമായിട്ട് ചാടി വീണ് ഛിന്ന ഭിന്നമാക്കി കളയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഭയങ്കര അടിയന്തര കാര്യമായപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ബോംബെ ഗവർണർ ആയിട്ടുള്ള ജൊനാഥൻ ഡങ്കൻ മലബാറിൽ വന്ന് കുറുമ്പനാട്ട് രാജാവ് ആയിട്ടുണ്ടായിരുന്ന കരാർ റദ്ദ് ചെയ്തു. എന്നിട്ട് ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥത്തില് കലാപത്തിന് ഒരു അറുതി ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ കമ്പനി ആയിട്ട് സമാധാനത്തിൽ കഴിയാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. രണ്ടാം പഴശ്ശി യുദ്ധം എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഈ കലിപ്പൊന്നും അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? വയനാടിന്റെ മേലില് ഈ എന്താണ് എന്താ ഓണർഷിപ്പ് അവകാശപ്പെട്ടു. അവര് വയനാട് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, അപ്പം വയനാട് കൈവശമാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ശ്രമിച്ചത് കൊണ്ട് രാജാവ്, നമ്മുടെ പഴശ്ശി രാജാവ് പറഞ്ഞു ഇന്റെ വയനാട് അങ്ങനെ വിട്ടുതരാനൊന്നും പറ്റില്ല, ഇത് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ഒപ്പം കുറെ അടിപൊളി ആൾക്കാരുണ്ട്, കണ്ണവത്ത ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നമ്പ്യാർ,
കുറുക്കരല്ല, സോറി, കുറിച്യരുടെ നേതാവായ ചരക്കൻ, തലക്കൽ ചന്തു, അങ്ങനെ ഭയങ്കര സേനാനായകന്മാരുടെ സേവനമൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല കിടിലനായിട്ട് പടപെട്ടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഈ പഴശ്ശിരാജാവിന്റെ ഈ സേനനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ആർതർ വെല്ലസ്ലിനെ ഇവർക്ക് ഇറക്കേണ്ടി വരുന്നുണ്ട് 1800-ൽ. ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ടിപ്പുവിനെ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്, അതുപോലെ തന്നെ നെപ്പോളിയനെ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, പിൽക്കാലത്ത് വെല്ലിംഗ്ടൺ പ്രഭു എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്നിട്ട് ഈ രാജാവിന്റെ ഒളിപ്പോരിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് കുറെ റോഡ് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, കുറെ റോഡും പിന്നെ അതുപോലെ കുറെ വനമൊക്കെ വെട്ടിക്കളയുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, പുള്ളിക്ക് ഒന്നും അങ്ങനെ വിജയിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ മഴക്കാലത്തായപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്ക് ഈ മഴക്കാലം മൺസൂണിന്റെ സമയത്തൊന്നും പട വെട്ടാനുള്ള കഴിവൊന്നുമില്ല. അപ്പം പഴശ്ശിരാജാവ് എന്ത് ചെയ്തു, വീണ്ടും ആക്രമണം ആരംഭിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ കുറെ ഏലത്തോട്ടം, കുറെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഇവര് കുറെ കോഴിക്കോടുമായിട്ടൊക്കെ ഗതാഗത ബന്ധമൊക്കെ പുലർത്തി ഒരു വിധത്തില് പഴശ്ശിരാജാവിനെ പിടിച്ച് അടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പഴശ്ശി കൊട്ടാരം വളഞ്ഞു, അതൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. വയനാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഈ എന്താ പറയാ, ഇവര് റോഡ് മുഖേന ബന്ധിപ്പിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിനെ നിയോഗിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പം പഴശ്ശിരാജാവ് ആക്ച്വലി ജയം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവർ ആ കാടിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോവാണ്. ഇയാളുടെ ഒപ്പം ഭാര്യയുണ്ട്, അനുചരന്മാരുണ്ട്, ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലം മാറേണ്ട വരികയാണ്, കാടിന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഈ റോഡ് കണക്ടിവിറ്റി വലിയ രീതിയിൽ ഇവർക്ക് എന്താണ് വലിയ രീതിയിൽ ഉപദ്രവമായി മാറുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ പതുക്കെ ഈ കാടിന്റെ ഉള്ളിൽ പെട്ട് ഇവര് തളർന്ന്, ഇതിനിടയിൽ വലിയൊരു എന്താ പറയാ, ഒരു വിജയമൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്നാൽ പോലും ഇവർ നല്ല രീതിയിൽ തളർന്നുപോയി. ഓക്കെ, അപ്പം ഈ കൂട്ടത്തിൽ വെച്ചിട്ട് പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള കുറച്ച് പേരൊക്കെ, ചുഴലി നമ്പ്യാര്, പെരുവയിൽ നമ്പ്യാർ, അങ്ങനത്തെ ഉള്ളവരൊക്കെ തടവിലാക്കുന്നുണ്ട്, അവരെ തൂക്കി കൊല്ലുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇവരെ വല്ലാണ്ട് തളർത്തുന്ന ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, അത് പഴശ്ശിരാജയുടെ വളരെ അടുത്തൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിനെ പിടികൂടിയിട്ട് തൂക്കിലേറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തലക്കൽ ചന്തുവിനെയൊക്കെ ലക്ഷ്യം വെക്കുന്നെങ്കിലും പ്രക്ഷോഭം കെട്ടടങ്ങുന്നില്ല. തലക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കൻ നായരുടെയും നേതൃത്വത്തില് പനമരം കോട്ട ബ്രിട്ടീഷുകാരിൽ നിന്നും ഇവര് പിടിച്ചെടുത്തു. അപ്പൊ ഇവര് ഈ പഴശ്ശി സൈന്യം കുറച്ച് പരുങ്ങലിലായിരുന്നെങ്കിലും ഈ ഒരു വിജയം അവർക്ക് ഭയങ്കരമായിട്ടൊരു ആവേശം കൊടുത്തു. ആ പനമരം കോട്ട പ്രതിരോധിക്കാണ്ടായിരുന്ന 70-ഓളം ഇംഗ്ലീഷ് സൈന്യന്മാരെ വകവരുത്തുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവര് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിജയം വന്നപ്പോ ഇവര് നല്ല രീതിയിൽ ഒന്ന് ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ നാട്ടിലുള്ള പഴശ്ശിരാജാവിന്റെ ആൾക്കാരുണ്ടല്ലോ, നാട്ടിലുള്ള ആൾക്കാര്, അവര് പഴശ്ശിരാജാവിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ജനകീയ മുന്നേറ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നികുതി കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ രാജാവിന് ഓർമ്മ വരികയാണ്, നമ്മുടെ പഴശ്ശിരാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന്. അപ്പൊ പ്രക്ഷോഭത്തിൽ കുറെ പേര് സമതലങ്ങളിലെ ജനങ്ങളൊക്കെ ഇവരുടെ ഒപ്പം വന്നു ചേരുന്നു. ഓക്കെ, അങ്ങനെ പഴശ്ശി സൈന്യത്തിൽ കുറെ നാട്ടുകാരും ആവുന്നു. ഇവരെല്ലാവരും കൂടി പോയിട്ട് മറ്റേ അഞ്ചരക്കണ്ടിയിലെ ഒരു വലിയൊരു സുഗന്ധദ്രവ്യ തോട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ നശിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാവുന്നു. ഓക്കെ, കുറെ പേർക്ക് ഈ മൺസൂണിലൊക്കെ നടന്ന് പനി, പ്രത്യേകിച്ച് മലമ്പനി പോലത്തെ കാര്യങ്ങളൊക്കെ പിടിപെട്ട് കുറെ പേര് മരിക്കുകയൊക്കെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് തരത്തിലും പഴശ്ശിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന ഗതി വന്നപ്പോ തോമസ് ഹാർവേ ബാബർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മിടുക്കനായിട്ടുള്ള ഒരാളെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അവിടെ സബ് കളക്ടറായിട്ട് നിയമിക്കുന്നു 1804-ൽ. പുള്ളി ഒരിത്തിരി തലയ്ക്ക് തലയിൽ കുറച്ച് അധികം കുബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു. അതായത് പുള്ളി ഒരു ചിറക്കൽ ദേശത്ത് കുറെ കലാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പഴശ്ശിരാജാവിന് വേണ്ടിയിട്ടുള്ള പ്രാദേശിക കലാപങ്ങൾ, അതൊക്കെ കോൽക്കാർ എന്ന പേരില്
നിയോഗിച്ചിട്ടുള്ള സൈന്യത്തിന്റെ സഹായത്തോടെ അടിച്ചമർത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴശ്ശിരാജാവിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ശിക്ഷ കൊടുക്കും. അതുപോലെ തന്നെ പഴശ്ശിരാജാവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ തരുന്നവർക്ക് നല്ല റിവാർഡ് കൊടുക്കും. ഇങ്ങനെയെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നാട്ടുകാരുടെ കലിപ്പ് കുറയ്ക്കാൻ വേണ്ടി നികുതി കുറയ്ക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പഴശ്ശിരാജാവിന്റെ മനസങ്കേതത്തിന് കർശനമായിട്ടുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണ്. കൊടും വനങ്ങളിലേക്കൊക്കെ ഈ എന്താണ് സേനേനെ കൊണ്ട് പോവാനായിട്ട് ഈ ബാബർ ഭയങ്കരമായിട്ട് ധൈര്യം കാണിക്കുന്നു. അങ്ങനെ അങ്ങനെയാണ് പഴശ്ശിരാജാവിന്റെ അന്ത്യം സംഭവിക്കുന്നത്. അതായത് സേനാനായകന്മാരിൽ കുറച്ചു പേര് വഴിതിക്കപ്പെട്ടു, ചിലരൊക്കെ എന്ത് ചെയ്തു, സ്വയം കൊന്നു, ചിലര് ബ്രിട്ടീഷ് ബന്ധനത്തിലായി. എന്നിട്ട് പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിക്കുകയാണ് സംഭവിക്കുന്നത്. പഴശ്ശിരാജാവിന്റെ ശവശരീരം അദ്ദേഹത്തിന്റെ പല്ലക്കിൽ തന്നെ കൊണ്ടുവന്ന് ആചാരപ്രകാരമുള്ള ബഹുമതികളോട് കൂടിയാണ് സംസ്കരിക്കുന്നത്. ഓക്കെ, അപ്പൊ കലാപകാരിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ നാടിന്റെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ്. അപ്പൊ ആ ഒരു എല്ലാവിധ എന്താ പറയാ ബഹുമാനങ്ങളും നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാബറ്. അങ്ങനെ 1805 നവംബർ 30-ാം തീയതിയാണ് പഴശ്ശിരാജാവ് മരണപ്പെടുന്നത്. ഓക്കെ, അപ്പം പഴശ്ശിരാജാവിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം സ്ഥലത്തെ ദേശീയ വിമോചനം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ, ഇപ്പൊ മാപ്പിളമാരായിക്കോട്ടെ, അല്ലെങ്കിൽ കുറിച്ചരായിക്കോട്ടെ, കുറുമ്പരായിക്കോട്ടെ, നായന്മാരായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുക. പ്രജാതൽപരനായിട്ടുള്ള 1805 ആണ് കേട്ടോ, 1805 ആണ്, 1805 ഡിസംബർ 31, സോറി നവംബർ 20. ഓക്കെ, അപ്പം അത്രയും ഐതിഹാസികപരമായിട്ടുള്ള സംഭവമായിരുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ തിരുവിതാംകൂർ ഹിൽ പൊളി ഓൾറെഡി എനിക്കേ ബോധമില്ല, അപ്പൊ ക്ലാസ് കേൾക്കുന്നവർക്കും കൂടി ബോധമില്ല ഉണ്ടായാലോ. അപ്പൊ പി എസ് സി പൊളിറ്റി നോക്കിയിട്ട് നിർത്താം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അപ്പൊ നിങ്ങളെ ആൻസർ പറഞ്ഞാൽ മതി, അപ്പൊ ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഒന്ന് എണീറ്റോളും. ഇന്ത്യയുമായിട്ട് നാവിക മാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. വേഗം വേഗം പോരട്ടെ ആൻസേഴ്സ്, പെട്ടെന്ന് തീർക്കണം. ഓക്കെ, പോർച്ചുഗീസ് ആണ്. കടൽ മാർഗം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ. ആരാണ് ആദ്യത്തെ നാവികൻ? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടെത്തിയ കപ്പലിന്റെ പേര്. കപ്പലിന്റെ പേരെന്താ? സാവോ ഗബ്രിയേൽ. സാവോ ഗബ്രിയേലിനെ കൂടാതെ വാസ്കോ ഡ ഗാമയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സാവോ റാഫേലും സാവോ മിഗ്വേലും. അപരനാമം എന്ന് പറയുന്നത് ഈ സാവോ മിഗ്വേലിന്റെ അപരനാമമാണ് ബെറിയോ. ഓക്കെ, കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോ ഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി സഞ്ചാരി, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, അബ്ദുൾ മണിക്കാണ് കേട്ടോ. വാസ്കോ ഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേര് നെടിയിരുപ്പ് സ്വരൂപം എന്നായിരുന്നു. ഓക്കെ, വാസ്കോ ഡ ഗാമയുടെ ആദ്യ കേരളീയ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയത് ആരാ? ആവശ്യമായ ചരക്കുകൾ നൽകിയത്, കൊസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ചരക്കുകൾ നൽകിയത് ആരാ? ചരക്ക് നൽകിയതാ കൊച്ചി രാജാവാണോ? നല്ല അടിയിട്ട് കോലത്തിരി രാജാവ്. പിന്നെ ഇന്ത്യയിലെ സന്ദർശനത്തിൽ വാസ്കോ ഡ ഗാമയ്ക്ക് എത്ര മടങ്ങ് ലാഭമാണ് കിട്ടിയത്? അറുപത്. ഓക്കെ, വാസ്കോ ഡ ഗാമയുടെ കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ, അതായത് 1502 വാസ്കോ ഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് ഏതാണ്? ദ്വീപ് ഏത് ദ്വീപിൽ അടുപ്പിച്ചത്? അഞ്ച് ദ്വീപിലാണ്. വാസ്കോ ഡ ഗാമ വൈസ്രോയ് ആയിട്ട് കേരളത്തിലെത്തിയ വർഷം? 1524. ഓക്കെ,
വാസ്കോ ഡ ഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? ദിവസവും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ആ 1524 ഡിസംബർ 24 തീയതിയായിരുന്നു. ബ്ലൂ വാട്ടർ പോളിസിയായിട്ട് ബന്ധപ്പെട്ട പോർച്ചുഗീസ് ഭരണാധികാരി ആരാ? അൽമേഡ. ഇനി അടുത്ത ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. 1500 മുതൽ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അത് ബർബോസയാണ് കേട്ടോ, ഗ്രന്ഥകാരനായിരുന്നു പുള്ളി, ബർബോസയാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പോർച്ചുഗീസ് ഗവർണർ ആൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിലെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത യൂറോപ്യൻ ശക്തി? യൂറോപ്യൻ ശക്തി. പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത ഡച്ച്. ഓക്കെ, അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഏതാണ്? ഡച്ച്. പോർച്ചുഗീസ്, പോർച്ചുഗീസ്, പോർച്ചുഗീസ്. ഓക്കെ സോറി. പിന്നെ പോർച്ചുഗീസുകാര് ഡച്ചുകാര് കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം? ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പുറത്താക്കിയ വർഷം? പറ, ഇന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മിസ് പറന്ന. 1663 കേട്ടോ, 1663, 1663 കേട്ടോ. ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ആരാ? ആരാ മാർഗനിർദ്ദേശം നൽകിയത്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങക്ക്, ലിൻ ഷോട്ടൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ലിൻ ഷോട്ടൺ, ലിൻ ഷോട്ടൺ. ഓക്കെ, ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ കൊച്ചിയിലെത്തിയ വർഷം ഏതാണെന്ന് അറിയാമോ? 1604 1604 ഇത് നിങ്ങൾക്കറിയാം. 1604 സാമൂതിരിയായിട്ട് കരാറിലേർപ്പെട്ട ഡച്ച് സംഘത്തിനെ നയിച്ച അഡ്മിറൽ ആരാ? ഇത് ഓക്കെ, ഞാൻ അപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കബ്രാളോ? 1604 സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ട ഡച്ച് സംഘത്തെ നയിച്ച അഡ്മിറൽ. ഡച്ച് 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 ആരാണ്, ആരാണ് ആ അഡ്മിറൽ? ഐറിസ് കൊറിയ ആണോ മിസ്സേ? അല്ല, വാൻ ഗോഫ്. ആ, സ്റ്റീഫൻ വാണ്ടർ ഹേഗൻ ട്ടാ, സ്റ്റീഫൻ വാണ്ടർ ഹേഗൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുമാണ്, നമുക്ക് ഒരു ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. സ്റ്റീവൻ വാണ്ടർ ഹേഗൻ. ഓക്കെ, ഡച്ചുകാർ ആദ്യ ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു? ആ, ഡച്ചുകാർ ആദ്യ ഉടമ്പടി ഉണ്ടാക്കിയ പ്രാദേശിക ഭരണാധികാരി? ആ, സാമൂറിനാണ്, സാമൂതിരിയാണ്. ഇനി 1555 കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ച് നൽകിയ കൊട്ടാരം 1663 ഡച്ചുകാർ പുതുക്കി പണിതതിനെ തുടർന്ന് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ചാലിയോ? എന്റെ പൊന്നേ, ചാലിയം കോട്ട എവിടെ കിടക്കുന്നു? ബോൾഗാട്ടി അല്ല, ഡച്ച് കൊട്ടാര ട്ടാ. ബോൾഗാട്ടി പാലസ് ഇവര് തന്നെ പണിതാ. മറ്റേത് 1663 ഡച്ചുകാര് പുതുക്കി പണിതെന്നേ ഉള്ളൂ, പോർച്ചുഗീസുകാരാണ് ശരിക്കും പണിതിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി പാലിയതച്ചന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാന്നറിയാമോ? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല.
ഹെൻറിക്ക് റിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഹെൻറിക്ക് റിൻസ്, ഹെൻറിക്ക് റിൻസ്. ആ സാമൂതിരിയുമായിട്ട് അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും പറഞ്ഞു തന്നിട്ടില്ല. ഡച്ചുകാർ കേട്ടോ, സാമൂതിരിയായിട്ട് അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. മാർത്താണ്ഡവർമ്മയായിട്ടുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. എത്ര വർഷമാണ് കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം ഉണ്ടായിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 1663 മുതല് 1795 വരെയാണ് അവരുണ്ടായിരുന്നത്. 132 വർഷമാണ് കേട്ടോ, 132 വർഷമാണ് ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞു പോയത്. 1795 1795 ഓക്കെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, കേരളത്തിന്റെ ചരിത്ര രേഖകളിൽ ശീമ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണെന്നറിയാമോ? ശീമ. മാങ്ങയാ. ശീമ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട് കേട്ടോ. കൊച്ചിയോ? ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാ? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ, ഇത് അറിയാം, ഇതെല്ലാവർക്കും അറിയാം. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ റാൽഫ് ഫിച്ച് ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിനായി ആദ്യമായി കേരളത്തിലെത്തിയത്? ഏത് നൂറ്റാണ്ടിലാ? നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടിലാ? 15ഓ? ഇംഗ്ലീഷുകാര്, ഇംഗ്ലീഷ് ഇംഗ്ലീഷ്, 17 17 17 ഇംഗ്ലീഷ് കാരുണ്ടല്ലോ, ഇംഗ്ലീഷുകാരില് സാമൂതിരിയായിട്ട് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആര്? ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആര്? കീലിംഗ്. 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വേണാട് രാജാവ്? ആരാണ്? 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക്, രാമവർമ്മ അല്ല, രവിവർമ്മയാണ് കേട്ടോ. രവിവർമ്മ, ആദിത്യവർമ്മ ഒന്നുമല്ല, രവിവർമ്മ. ഞാൻ ഇന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വീര രവിവർമ്മ കേട്ടോ. അഞ്ചുതെങ്ങുകലാപം നടന്ന വർഷം അതറിയാലേ? അഞ്ചുതെങ്ങുകലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ഓക്കെ. മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തലശ്ശേരി ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ പേരറിയാലോ, ജോയിന്റ് കമ്മീഷണർമാരാണ്. ഓക്കെ. ശ്രീരംഗ പട്ടണ ഉടമ്പടി വർഷം? ഈ ക്വസ്റ്റ്യൻസ് PDF തരുമോ? ഇതെങ്ങനെ ഞാൻ PDF തരാം, നമുക്ക് കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരത്തില്ലേ, അതാണ് പ്രശ്നം. ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ ആയിട്ട് അയച്ചു വാങ്ങിക്കോ കേട്ടോ, കോപ്പിറൈറ്റ് ഇഷ്യൂസിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കേരളക്കരയിൽ, ഓക്കെ ഓക്കെ, ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം ഏതാ? അത് ഇന്ന് പറഞ്ഞത് എന്താ? ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം? കോഴിക്കോട്. എക്സാക്ട്ലി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെ കുറിച്ചാണ് വില്യൻ ലോഗൻ രചിച്ച മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്നത്? അത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല അല്ലേ. 1885 അടുത്ത ക്വസ്റ്റ്യൻ അറിയാൻ വഴി. 1885 കേട്ടോ. 1885. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്, കാരണം ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആരാ? നിയോഗിക്കപ്പെട്ടത് ആരാണ്? അതിന്റെ പേര് പറഞ്ഞാൽ മതിയാ, എന്താണ് അതിന്റെ പേര്?
എന്താ പേര്? ആ അതെ, ആ അത് തന്നെ. പുള്ളീനെ സഹായിക്കാനായിട്ട് കുറച്ച് കമ്മീഷണർമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? മൊത്തത്തിൽ അവരെ വിളിക്കുന്ന പേരെന്താ? ആ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവരുടെ വ്യവസായ ശാലകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജോയിന്റ് കമ്മീഷണർമാര്. അനുപമ പറഞ്ഞാണ് കറക്റ്റ്. അതായത് ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം അവര് മലബാറിലെ ഭരണക്രമമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവര് വന്നത്. അവരാണ് ആര്? ജോയിന്റ് കമ്മീഷണർമാര് കേട്ടോ. ഈ ജോയിന്റ് മലബാറിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോയിന്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ടാണ് കേട്ടോ, ജോയിന്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ടാണ്. ഓക്കെ. പിന്നെ തിരുവിതാംകൂറ് ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ഏതാണ്? ആയിരത്തി എണ്ണൂറ്റി അഞ്ചല്ല, ഇംഗ്ലീഷ് മേൽക്കോയ്മ 1795 തന്നെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാന യൂറോപ്യൻ ശക്തി ആരാ? വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി 1805-ല് ഇവർക്ക് ഇതിലൊക്കെ ഇടപെടാം എന്നുള്ള ഒരു ഇത് ആവുന്നതാണ്. 1805-ല് കുറച്ചും കൂടി ഈ ഇവർക്ക് കൊടുക്കാനുള്ള കപ്പം 8 ലക്ഷം ആയിട്ട് നിർണയിക്കുന്നു. അതുപോലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. ആ ഫ്രഞ്ച് ആണ്. ഓക്കെ. പിന്നെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? മയ്യഴി ഗാന്ധി. ഐ കെ കുമാരൻ മാസ്റ്റർ. ഓക്കെ. ഇന്ത്യയില് പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ആരാ? പുകയില കൃഷി. പോർച്ചുഗീസുകാരാണ്. ഓക്കെ. കശുമാവ് കൊണ്ടുവന്നത് ആരാ? കശുമാവ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ. ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചതാരാ? ഇത് പറയണം. ഡച്ച്. ഡച്ച് ഡച്ച്. ഓക്കെ. പിന്നെ മലബാറില് തേക്കിൻ തോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടർ ആരാ? ആ കോനോലിയാണ്. ഏഷ്യയില് രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കറുവപ്പട്ട തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, പി എസ് സി ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നാളേക്ക് നിങ്ങൾ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ ഇവർ രണ്ടുപേരെയും നോക്കുവോ? അതിന്റെ റെക്കോർഡഡ് വേർഷൻ ഞാൻ ഇട്ടേക്കാം, ഇത് രണ്ടും നോക്കുവോ? എന്നിട്ട് മറ്റൊന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ? ആ അപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മുടെ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും പഠിക്കുകയും ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നവോത്ഥാനവും ഞാൻ ഇങ്ങനെ റെക്കോർഡ് എടുത്ത് തരുള്ളൂ. അതും അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം.